നമ്മുടെ രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 400,000 കടന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ഒപ്പം തന്നെ ഒരു ആശ്വാസകരമായ ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തെത്തുന്നു. കാരണം മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നു, 1.09% അത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയ്ക്ക് മിസോറാം, ദാദ്ര നഗർ ഹവേലി, ദമൻദ്യു, അതുപോലെ തന്നെ ലക്ഷദ്വീപ് തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനത്തും ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊരു ആശ്വാസത്തിന് വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനകം രാജ്യത്ത് 4,029 പേരാണ് കോവിഡ് രോഗബാധിതം ബാധിച്ച് മരിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ മരണസംഖ്യ രേഖപ്പെടുത്തിയത് 10 സംസ്ഥാനങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന മഹാരാഷ്ട്രയാണ്. 889 പേരാണ് മഹാരാഷ്ട്രയിൽ മരിച്ചത്. തൊട്ടു പിന്നാലെ കർണാടകമുണ്ട്. അങ്ങനെ 10 സംസ്ഥാനങ്ങളാണ് മരണനിരക്ക് ഉയർന്നു നിൽക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ കോവിഡിൻ്റെ വ്യാപനം കുറഞ്ഞു വരുന്നതായിട്ടാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചനയും. ഒപ്പം തന്നെ ഈ കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല സംസ്ഥാന സർക്കാരുകളും കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയിരിക്കുന്നു. ഈ നിയന്ത്രണങ്ങൾ ഒരു പരിധിവരെ ഫലം കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളും. കാരണം ഈ കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയ പല സംസ്ഥാനത്തും ഇതിൻ്റെ വ്യാപനം കുറഞ്ഞു വരുന്നതായി തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് പല ആശുപത്രികളും ഇപ്പോൾ പഴയതുപോലെ ഈ രോഗികളെ കൊണ്ട് നിറയുന്നില്ല. പലരും ആശുപത്രി വിട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ഓക്സിജൻ ക്ഷാമവും ഒരു പരിധിവരെ കുറയ്ക്കാനായി വിവിധ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓക്സിജൻ ക്ഷാമത്തിൻ്റെ വാർത്തകളൊന്നും വലുതായി പുറത്തു വരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കോവിഡ് വാക്സിൻ കഴിഞ്ഞ ദിവസം ഒരു പുതിയ കമ്പനിക്ക് കൂടി അനുവാദം കൊടുത്തതോടെ ഈ വാക്സിൻ മേഖലയിൽ തന്നെ കൂടുതൽ വാക്സിനുകൾ എത്താനുള്ള സാധ്യതകൾ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന് 1,84,000 ഡോസ് വാക്സിൻ 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കേന്ദ്രം എത്തിക്കും. വാക്സിൻ ക്ഷാമം ഈ മാസം കൊണ്ട് തന്നെ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ ഈ നമ്മളുടെ നിലവിൽ രാജ്യത്ത് ഉപയോഗിക്കുന്ന 2 വാക്സിനുകളെ കൂടാതെ റഷ്യൻ്റെ വാക്സിൻ, ഒപ്പം തന്നെ അമേരിക്കയുടെ വാക്സിനും അനുമതി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാക്സിൻ കൂടെ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മാസം തന്നെ വാക്സിനുകളുടെ ക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ രാജ്യത്തിന് ഇപ്പോൾ ആശ്വാസം നൽകുന്ന ഏറ്റവും പുതിയ വാർത്ത നമ്മുടെ കോവിഡ് രോഗം മൂലമുള്ള മരണ നിരക്ക് കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വലിയൊരു ആശ്വാസകരമായൊരു വാർത്ത തന്നെയാണ്. ഏതായാലും ഈ നിരക്ക് ഇതേ രീതിയിൽ കുറയുകയും കൂടുതൽ രോഗം വ്യാപിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കോവിഡ് എന്ന മഹാമാരിയെ നമുക്ക് എളുപ്പത്തിൽ പിടിച്ചു കെട്ടാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.